വിഷ്ണു ആനയെ എയിം ചെയ്ത് അടുത്ത് നിൽക്കുന്നു. ആനയുടെ തൊട്ട് മുമ്പിൽ വിഷ്ണു ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആന തൊട്ട് മുമ്പിൽ, വിഷ്ണു തൊട്ട് മുമ്പിൽ, ആനയ്ക്ക് മുമ്പിൽ വിഷ്ണു ഉണ്ട്. മയക്കുവെടി ദൗത്യം ഇപ്പോൾ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആന വീണ്ടും ഇല്ല. ആനയെ ഒന്ന് എയിം ചെയ്തിട്ടുണ്ട്. അത് എന്താണ് സാഹചര്യം എന്നാണ് നമ്മൾ നോക്കുന്നത്. വീണ്ടും പോപ്പപ്പ് ടീം വരുന്നു. എന്തായാലും ആദ്യം ഒന്ന് എയിം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഗണ് എടുക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്ന് തോന്നുന്നു. എന്താണ് യഥാർത്ഥം സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. പക്ഷെ ആന ഈ ടീമിന് തൊട്ട് മുമ്പിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രാവൺ സൂചിപ്പിച്ചതുപോലെ ആന നിൽക്കുന്ന സ്ഥലത്ത് മണ്ണിൽ പടക്കമറിഞ്ഞു, മുകളിൽ പടക്കമറിഞ്ഞു, ഏറോടേറും ഇടവേളയില്ല മണ്ണിലിറങ്ങി. പക്ഷെ ആന നീങ്ങിയില്ല. ഈ ദൗത്യസംഘം നിൽക്കുന്ന ഭാഗത്തേക്ക് ആന എത്തിയത്. ദൗത്യസംഘം ഒന്ന് എയിം ചെയ്തു, പക്ഷെ ആന അതിനിടയിൽ മാറിപ്പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായൊരു വ്യക്തതയില്ല. ആന വീണ്ടും പിൻവശത്തേക്ക് മാറുന്നു, പിന്നോട്ടേക്ക് ഓടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ആരോടും ശബ്ദമുണ്ടാക്കരുത്, ഒച്ച ഉണ്ടാക്കാതിരിക്കുന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ടീം നൽകുന്ന, ഇവിടുന്ന് വനംവകുപ്പിന്റെ ആൾക്കാരെ നൽകുന്നത്. കാരണം ആന വീണ്ടും പുറത്തേക്ക് വരുന്നു. ആന പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആന വീണ്ടും തുറസ്സായ സ്ഥലത്ത് നിൽക്കുന്നു. ആന തുറസ്സായ സ്ഥലത്ത് നിൽക്കുന്ന ദൃശ്യങ്ങൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയെങ്കിൽ വൈകാതെ ഡാറ്റിംഗ് ടീം ആനയെ പടക്കം പൊട്ടിച്ച് തുരത്താനാണ് ശ്രമിക്കുന്നതെങ്കിലും ആന പടക്കം പൊട്ടിക്കുന്ന ഭാഗത്തേക്ക് നീങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് വെല്ലുവിളി. അതേസമയം വീണ്ടും എയിം ചെയ്യാനുള്ള ക്രമീകരണവുമായി ഡാറ്റിംഗ് ടീം ഒരുങ്ങുകയാണ്. വൈകാതെ ഒരു പക്ഷെ ആനയെ മയക്കുപിടി വെക്കാനുള്ള ഒരു നീക്കമാവും അവർ നടത്തുക. റേഡിയോ കോളർ ഘടിപ്പിച്ച കർണാടകത്തിലെ ഹാസനിൽ നിന്ന് റേഡിയോ കോളർ ഘടിപ്പിച്ച് ബന്ദിപ്പൂർ വനമേഖലയിൽ തുറന്നുവിട്ട ആനയാണ് ജനവാസ മേഖലയിൽ എത്തിയിരിക്കുന്നത്. 5 മണിക്ക് പുലർച്ചെ 5 മണിക്ക് കണ്ട ആന ഇപ്പോൾ 5 മണി കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും നേരം മാനന്തവാടി നഗരത്തിനോട് ചേർന്ന് തമ്പടിച്ച ആന ഇപ്പോൾ വീണ്ടും വാഴത്തോട്ടത്തിന് അരികെ ചേർന്ന് നടക്കുകയാണ്. അത് കൊന്തക്കാട്ടിലേക്ക് പോകാനുള്ള ഒരു ഇല്ല, വീണ്ടും ആ തുറസായ സ്ഥലത്ത് ദൗത്യസംഘം പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എന്തായാലും ഈ ആന വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുറസായ സ്ഥലത്ത് ഇപ്പോൾ ആനയെ കാണുന്നു. പടക്കം പൊട്ടിച്ച് വീണ്ടും ദൗത്യസംഘം നിൽക്കുന്ന ഭാഗത്തേക്ക്, ഡാറ്റ് ചെയ്യാൻ ആൾക്കാർ നിൽക്കുന്ന ഭാഗത്തേക്ക് ആനയെ അടുപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. പക്ഷെ എത്ര പടക്കം പൊട്ടിച്ചിട്ടും ഒരു കൂശനും ഇല്ലാത്തത് പോലെയാണ് ഈ ആന നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ പതിവായി ജനവാസ മേഖലയിൽ ഇറങ്ങി ആനയെ പടക്കമൊക്കെ പൊട്ടിച്ച് ആ ശബ്ദമൊക്കെ കേട്ട് ശീലിച്ച് പരിചയമുള്ളത് കൊണ്ടാവാം ആന ഒരു വാഴ, ഇപ്പൊ അവിടെ വാഴയ്ക്ക് കൊടുത്തൊരു കുത്തുണ്ടായിരുന്നു, അതൊന്ന് പിടിച്ച് അളച്ചു വെച്ചു. വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു നിൽക്കുന്നു. വാഴത്തോട്ടത്തിന് സമീപത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഈ ആന. എനിക്ക് തോന്നുന്നത് വളരെ വൈകാതെ വീണ്ടും കോക്ടെയിൽ നിറക്കുന്ന ഒരു വിഷ്വലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ ഈ നിൽക്കുന്ന സാഹചര്യത്തിൽ ആനയെ എയിം ചെയ്താൽ എളുപ്പം, പ്രശ്നങ്ങളില്ലാതെ ആനയെ ഡാറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത്രയേറെ ഒരു തുറസായ സ്ഥലത്ത് ആന നിൽക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷെ അതിനു മുമ്പ് ഗൺ ഒന്നുകൂടെ റെഡിയാക്കി വരാനുള്ള ഒരു സമയമെടുക്കുന്നു മനസ്സിലാക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിൽ ഒരു അവ്യക്തതയുണ്ട്. ആ ഒന്ന് എയിം ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയി ആനയെ ഒന്ന് എയിം ചെയ്ത് വന്നതായിരുന്നു. അതിനിടയിലാണ് ആന പെട്ടെന്ന് വീണ്ടും വാഴത്തോട്ടത്തിന് ഉള്ളിലേക്ക് മാറുന്നത്. ഇപ്പോൾ മണ്ണുവാരി എറിഞ്ഞ് കളിക്കുന്ന ആനയുടെ ആ ഒരു തനത് രീതിയൊക്കെ നമുക്കിപ്പോ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ജനവാസ മേഖലയിൽ ഇറങ്ങി മാനന്തവാടിയെ വട്ടം കറക്കിയ ആന ഇപ്പോൾ തുറസായ സ്ഥലത്ത് നിൽക്കുന്നു. വെറ്റിനറി ടീം മറുവശത്ത് നിൽക്കുന്നു. ഒരു തെങ്ങിന്റെ മറവിൽ, ഒരു കവുങ്ങിനോട് ചേർന്നാണ് ആന നിൽക്കുന്നത്. എന്തായാലും പൂർണ്ണമായി മണ്ണൊക്കെ വാരി ദേഹത്തിട്ടാണ് ആന. നേരത്തെ ഒരുപാട് തവണ പടക്കം പൊട്ടിച്ചിട്ടും അനങ്ങാതിരുന്ന ആനയാണ് ഇപ്പോഴാണ് ഒന്ന് തുറസായ സ്ഥലത്തേക്ക് വന്നത്. ഇനി എന്താണ് നടക്കുക എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. സുഹൈൽ, നേരത്തെ ആനയെ ദൗത്യസംഘം എയിം ചെയ്യുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. ഒരു തവണയെങ്കിലും ഈ ആനയ്ക്ക് നേരെ മയക്കുവെടി ഉതിർത്തിട്ടുണ്ടോ? എനിക്ക് അതിലൊരു വ്യക്തതയിൽ എന്താണ് നടന്നത് എന്ന് എനിക്ക് അതിനായി കാണാൻ കഴിഞ്ഞില്ല. എന്തായാലും മയക്കുവെടി എയിം ചെയ്തു വിഷ്ണു തൊട്ടു പിന്നാലെ വിഷ്ണു പിന്മാറുന്നതാണ് കണ്ടത്. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. 2 സാധ്യതയുണ്ടാവാം. ഒന്ന്, ആനയെ തെളിച്ച് പിറകിൽ ഏതെങ്കിലും RRP മറ്റോ വന്നിട്ടുണ്ടാവാം. അങ്ങനെ വന്നാൽ ഒരു പക്ഷെ അവരുടെ ആന പെട്ടെന്ന് മാറുകയും അവർക്കൊരു അപായം ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആനയെ മയക്കോടി വെക്കില്ല. ഒരു പക്ഷെ ഒന്നുകിൽ അതാവാം സംഭവിച്ചിട്ടുണ്ടാവുക,
എന്താണ് എന്ന് വലിയ വ്യക്തത ഇല്ല. പക്ഷെ എന്തായാലും വളരെ ബാറ്റ് ആനയെ കിട്ടുന്ന സാഹചര്യത്തിൽ വിഷ്ണു എയിം കൺസർവേഷൻ ബാലിസ്റ്റ് കൂടിയായ വിഷ്ണു എയിം ചെയ്തിരുന്നു. പക്ഷെ എന്താണ് നടന്നത് എന്ന്.